സംസ്ഥാനത്തെ തോടുകളും പുഴകളും നീർച്ചാലുകളും ശുദ്ധീകരിച്ച് മാലിന്യങ്ങൾ നീക്കം ചെയ്ത വീണ്ടെടുക്കുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ഇനി ഞാൻ ഒഴുകട്ടെ പദ്ധതിക്ക് അലൈമൺ പഞ്ചായത്തിൽ തുടക്കമായി. പഞ്ചായത്തിലെ ആനക്കുളം വാർഡിലെ മൂർത്തിക്കാവ് തോട് ശുചീകരിച്ചുകൊണ്ടാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാകും പദ്ധതി നടപ്പിലാക്കുക. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ജി പ്രമോദിന്റെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് അസീന മനാഫ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പുഴകൾ, തോടുകൾ, നീർച്ചാലുകൾ തുടങ്ങിയവയിൽ മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കുകയും ജനകീയ പങ്കാളിത്തത്തോടെ പദ്ധതി നടപ്പിലാക്കുകയും ചെയ്യുമെന്ന് അസീന മനാഫ് പറഞ്ഞു. അപ്പോൾ ഇനി ഞാൻ ഒഴുകട്ടെ എന്ന് പറയുന്നതിൽ തന്നെ അതിൻ്റെ അർത്ഥവും അടങ്ങിയിട്ടുണ്ട്. തടസ്സമില്ലാതെ വെള്ളം ഒഴുകിപ്പോകുന്നതിന് വേണ്ടിയാണ് ഇനി ഞാൻ ഒഴുകട്ടെ എന്ന് പറഞ്ഞത്. കാരണം ആ വെള്ളത്തിന് സുഖമായി ഒഴുകിപ്പോകുന്നതിനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കണം, ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കുട്ടിക്കാലത്ത് നമുക്ക് ഇറങ്ങി കൈകൊണ്ട് വെള്ളം കോരിയെടുത്ത് വാ കഴുകുന്നതിനും മുഖം കഴുകുന്നതിനുമൊക്കെ നമ്മൾ ചെറുതോട്ടിലെ വെള്ളം ഉപയോഗിക്കുമായിരുന്നു. റോഡേ നടന്നു പോകുന്ന ആളുകൾ ഈ കൈക്കുമ്പിളിൽ വെള്ളം കോരിയെടുത്ത് മുഖം കഴുകുന്നതിനുമൊക്കെ നമ്മൾ ഉപയോഗിക്കുമായിരുന്നു. വായിൽ കൊള്ളുന്നതിനുമൊക്കെ ഈ വെള്ളമായിരുന്നു ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് നമ്മുടെ കൈ ഒന്ന് കഴുകാനോ നമ്മുടെ കാല് ചവിട്ടി ആ വെള്ളത്തിലോട്ട് ഒന്ന് ഇറങ്ങാനോ പറ്റാത്ത രീതിയിൽ മലിനപ്പെട്ട് കിടക്കുകയാണ്. വാർഡ് അംഗം ബിനു സി ചാക്കോ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജേക്കബ് മാത്യു, ശോഭന, ഗീതാകുമാരി, ബിന്ദുലേഖ, ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ഭാഗ്യലക്ഷ്മി, പഞ്ചായത്ത് സെക്രട്ടറി സുരേഷ് കുമാർ, അസിസ്റ്റന്റ് സെക്രട്ടറി മുജീബ, എ ഇ സൗമ്യ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, പൊതുപ്രവർത്തകർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. നാട്ടുവാർത്ത, അഞ്ചൽ.